നമസ്കാരം. പി എസ് സി ഉദ്യോഗാർത്ഥികളായ നമുക്ക് ഒക്ടോബർ 23, ഒക്ടോബർ 30 എന്നീ രണ്ട് ഡേറ്റുകൾ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് LDC, LGS മെയിൻസ് എക്സാം ഡേറ്റുകൾ. അപ്പം നമ്മൾ നമ്മുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, എക്സാമിന് നമുക്ക് കറക്റ്റ് ഒരു സിലബസ് വന്നിട്ടുണ്ട്. അപ്പം ആ സിലബസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ കവർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, അതായത് സിലബസ് ബേസ്ഡ് കംപ്ലീറ്റ് പഠനം നമ്മൾ പൂർത്തിയാക്കും എന്നൊക്കെ പറഞ്ഞാലും, ഈ സിലബസ് കംപ്ലീറ്റ്ലി പഠിച്ചുവെങ്കിൽ മാത്രമേ ഒരു ഉദ്യോഗാർത്ഥിയായ നമുക്ക് ഒരു ജോലി ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് വരത്തുള്ളൂ. ഒരു ടോപ്പിക്കെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ ഒരു മാർഗ്ഗത്തിനെങ്കിൽ അല്ലെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കിന് പിന്നിലേക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ജോലി കിട്ടുവോ കിട്ടാതിരിക്കുവോ അതിന് ഉത്തരവാദി നമ്മൾ മാത്രമായിരിക്കും. ഒരാളെയും നമുക്ക് അതിൻ്റെ അകത്ത് കുറ്റം പറയാനായിട്ട് പറ്റത്തുമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത്. ഇനി എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തെ എങ്ങനെ വിലയിരുത്താമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊരു കേൾക്കുമ്പോൾ ഒരു ചെറിയ നിസ്സാര കാര്യമായിട്ട് തോന്നും, ഒരു പക്ഷേ തോന്നും, പക്ഷേ ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഈ കംപ്ലീറ്റ് സിലബസ് എല്ലാവരുടെയും കയ്യിൽ തന്നെ സിലബസ് കാണുമായിരിക്കും, ഒന്നെങ്കിലും മൊബൈലിൽ PDF വേർഷൻസ് ആയിട്ട് കാണും, അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് എടുത്തുകൊണ്ട് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് സിലബസ് അവൈലബിൾ ആണല്ലോ, ആ സിലബസ് നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഒന്നെങ്കിൽ PDF ഫോർമാറ്റ് അല്ലെങ്കിൽ എഴുതുക. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം നമുക്ക് മതിയായിരിക്കും കംപ്ലീറ്റ് ഏരിയ നമുക്ക് എഴുതി വെക്കാനായിട്ട്. LDC എക്സാം ആയിക്കോട്ടെ, LGS എക്സാം ആയിക്കോട്ടെ, രണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ ഓരോ ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്യില്ലേ, അങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ആകുമ്പോഴും നമ്മുടെ സിലബസിൽ നമ്മൾ ഒന്നെങ്കിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ PDF വേർഷനിലായിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെയുള്ള ഈ സിലബസ് എടുത്തിട്ട് ഓരോ ടോപ്പിക്കുകളും നമ്മൾ ടിക്കറ്റ് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇനി ഏതൊക്കെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഏതെല്ലാം പോർഷൻസ് നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സാമിനെ മുൻനിർത്തി ഏതെങ്കിലും ക്ലാസ്സിനെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ കൂടി ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മിസ്സായി പോയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമുക്ക് കണ്ടെത്താനും കറക്റ്റായി തന്നെ പഠിക്കാനായിട്ടും പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ പഠനത്തിൽ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഇനി നമുക്ക് മുന്നിൽ 90 ദിവസങ്ങളോളം ഉണ്ട്. ഈ 90 ദിവസങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങുന്ന ആൾക്കാർക്കും മെയിൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ സമയം കൊടുത്തേച്ചാൽ മാത്രം മതി. വലിയ വേർഷൻ അല്ലെങ്കിൽ PDF ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നെങ്കിലും അതിലും ടിക്ക് ചെയ്ത് സൂക്ഷിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്, അതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോകുക. സിലബസിൽ പറയുന്ന ഒരു കാര്യം പോലും നമുക്ക് മിസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ പഠിക്കുന്നതിലെ പ്രധാന കാര്യം, നിങ്ങളുടെ പഠനത്തെ നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇത്ര ടോപ്പിക്കുകളോട് ഞാൻ കവർ ചെയ്യാനായിട്ടുണ്ടല്ലോ, കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ടോപ്പിക്കെല്ലാം കവർ ചെയ്താലും എൻ്റെ സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്നുള്ള ചിന്തയെല്ലാം സ്വയം കൊണ്ടുവരാനും സെൽഫ് മോട്ടിവേഷനും ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഈ ടോപ്പിക് ബേസ്ഡ് പഠനം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്കറിയാമല്ലോ, ഒരു 100 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്താൽ ബാക്കി 99 കാര്യം നമ്മൾ പഠിച്ചാൽ പോരെ, രണ്ട് കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 98, അങ്ങനെ ദിനംപ്രതി നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവലും ഇതോടൊപ്പം തന്നെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച മുതൽ തന്നെ നമ്മൾ ആ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയുള്ള LGS ബേസ്ഡ് പഠനം ആരംഭിക്കും. എക്സാം കഴിയുന്ന ദിവസം വരെ, അതായത് ഒക്ടോബർ 30 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡിയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിനെ കുറിച്ചെല്ലാം നാളെ തന്നെ പറയാം. അപ്പോൾ ഈ സിലബസിൻ്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനിയും 90 ദിവസങ്ങളോളം നമ്മൾ മുന്നിലുണ്ട്. ഉള്ള ദിവസങ്ങളെ മാക്സിമം പഠിച്ചാൽ മതി, ഉറപ്പായിട്ടും നമ്മൾ വിജയത്തിലേക്ക് എത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോയായിട്ട് കാണാം. ഇനി ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.